സംവിധായകൻ അല്ലെങ്കിൽ ഒരു തിരക്കഥാകൃത്തിൽ അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞെടുക്കാൻ ഭയങ്കര പാടാണ്. നമ്മളിപ്പോ ഒരു റിവ്യൂ നടത്തുവാണെ പോലും എല്ലാവരും പറയുന്ന കാര്യങ്ങൾ പടത്തിന്റെ ലാഗാണ് അതാണ് ഇതാണെന്ന്. പക്ഷെ ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ സംവിധായകൻ അല്ലെങ്കിൽ തിരക്കഥാകൃത്തിന് ഈ ഒരു കണ്ടന്റ് ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ചിത്രീകരിക്കാനും അത് രൂപപ്പെടുത്താൻ പറ്റുന്ന രീതി തോന്നുന്നു. ഈ പടം എന്താ പറയാ ഇഷ്ടപ്പെട്ടു, നല്ല മൂവിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, നല്ല മൂവിയായിരുന്നു. ഫാമിലിയായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റിയൊരു സിനിമയാണ്. അജയ് വാസുദേവൻ്റെ സംവിധാനമാണെങ്കിലും മൊത്തത്തിലെ രജീഷ വിജയൻ്റെ അഭിനയമാണെങ്കിലും കുഞ്ചാക്കോബൻ്റെ അഭിനയമാണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് മികച്ചതായിട്ട് നിൽക്കുന്നുണ്ട്. ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ നല്ല ത്രില്ലിംഗ് ഒരനുഭവത്തിലേക്ക് പടം കൊണ്ടുപോകുന്നുണ്ട്. മൊത്തത്തിൽ നല്ലൊരു സിനിമ തന്നെയാണ്. എന്തായാലും ഫാമിലിയായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു സിനിമ തന്നെയാണ്. ആണ് വ്യത്യാസം എന്ന് പറഞ്ഞ് ഞാനും ഉണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ ഒരു സിനിമ പുള്ളിക്ക് എങ്ങനെ സാധിക്കും എന്നുള്ളൊരിതുണ്ടായിരുന്നു. പക്ഷേ പുള്ളിയിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു, അത് എന്തായാലും കളഞ്ഞിട്ടില്ല. കാരണം പക്ഷെ പടം ത്രില്ലറാണല്ലോ, ഒരു അമാഡ് ടൈപ്പ് പടമല്ല. അപ്പം പുള്ളി ത്രില്ലിംഗ് പടമായതും പുള്ളി നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും അപ്രിഷ്യേറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല, വളരെ നന്നായിട്ടുണ്ട്. ഞാൻ ഇഷ്ടപ്പെട്ടു പടം, നല്ല പടം, നല്ല ഫാമിലിയായിട്ട് കണ്ടിരിക്കേണ്ട പടം. ആ ത്രില്ലറാണ്, എന്നാലും ഒരു ഫാമിലിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഇമോഷണൽ കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു പടം. പ്രേക്ഷകർക്ക് മെസ്സേജ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ആർത്തിയാണല്ലോ. മനുഷ്യനെ പലപ്പോഴും എന്താ പറയുക, വേറൊരു വഴി തെറ്റിക്കുന്ന മനുഷ്യൻ്റെ ആർത്തിയാണല്ലോ. അപ്പം അങ്ങനത്തെ ഒരു മെസ്സേജ് എന്തായാലും സിനിമയിൽ കൊടുക്കും. ആ കൊമേഴ്ഷ്യലി സിനിമ തന്നെയാണ്, പക്ഷേ അജയ് വാസുദേവൻ്റെ ബാക്കിയുള്ള ഒരു നമുക്ക് തന്നെ വെച്ചിട്ടുള്ള മാസ് പടം ഞാനും കണ്ടു. ഞാനും അതിൻ്റെ എന്താ ആരാധകനാണ്. ഇതങ്ങനല്ല, ഇതൊരു വ്യത്യാസം, ഇതൊരു ഫാമിലിൻ്റെ ഉള്ളിൽ പറയുന്ന ഒരു ഒരു ഇമോഷൻ ഡ്രാമ എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു സിനിമ. അതെ, പ്രണയവിലാസത്തിൽ അച്ഛൻ്റെ അത് വേറൊരു, പ്രണയവിലാസത്തിൽ അച്ഛൻ്റെ ആജീവൻ വേറൊരു ഇത്, ഇതിൽ വേറെ ഇത് വേറൊരു ടൈപ്പ്. ഓക്കെ, താങ്ക് യു. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കഥ, അതായത് നമ്മൾ കണ്ടുവന്ന രീതിയിൽ നിന്നും ഒരു വ്യത്യസ്തത. പല സ്ഥലത്തും പാളിപ്പോകാവുന്ന ഒരു സംഭവം നല്ല കൈയടക്കമുള്ള ഒരു ഡയറക്ടർ എങ്ങനെ കൊണ്ടുപോകും എന്ന് കാണിച്ച ചിത്രമാണ്. അജയ് വാസുദേവ് എന്ന ഡയറക്ടറിൻ്റെ മുൻകാല ചിത്രങ്ങളൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. അതിൽ നിന്നും വ്യത്യസ്തത എന്താണെന്ന് കാണിച്ചു തന്നൊരു ചിത്രം. അഭിനേതാക്കളുടെ പ്രകടനവും മ്യൂസിക്കും എല്ലാം ഇതിൽ എല്ലാ രീതിയിലും പ്രവർത്തിച്ചവർ 100% കാഴ്ചവെച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അതെ അതെ, അത് ഇതിൽ മുൻകാല ചിത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തതയുണ്ട്. മുമ്പ് നമ്മൾ കണ്ട സ്റ്റണ്ട് അത് നമ്മളെ ഒരു എൻ്റർടൈൻമെൻ്റ് എന്നുള്ള രീതിയിലാണ്. ഇതിൽ നമ്മൾക്ക് കുറേ എന്താണെന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ രീതിയിലുള്ള ഒരു കാര്യമാണ്. പിന്നെ മനുഷ്യൻ്റെ ചിന്താഗതിയെ കുറിച്ച് പറയുന്നുണ്ട്. ആർത്തി എന്ന ഒരു ഇതുണ്ടല്ലോ നമ്മുടെ, അതെന്താണെന്ന് കാണിച്ചു തരുന്നുണ്ട് ഈ